പതിവ് പോലെ അയാൾ പത്രവുമായിട്ട് ആ വീട്ടിലേക്ക് ചെന്നു. സാധാരണയായിട്ട് പത്രം അയാൾ അവിടെയുള്ള ഒരു ചെറിയ ബോക്സിലാണ് വെക്കാറുള്ളത്. ബോക്സിലേക്ക് പത്രം വെക്കുമ്പോൾ പെട്ടെന്ന് വീട്ടുടമസ്ഥൻ അയാളെ വിളിച്ചു, ഒന്നിങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. നേരെ അങ്ങോട്ട് ചെന്നു. ഒരു 10-75 വയസ്സുള്ള ഒരു വയോവൃദ്ധനാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. എന്താ ചേട്ടാ എന്ന് ചോദിച്ചു, നാളെ മുതൽ നിങ്ങൾ പത്രം ഈ ബോക്സിലല്ല വെക്കേണ്ടത്, നിങ്ങൾ പുതിയ ആളാണെന്ന് തോന്നുന്നുണ്ട്, എല്ലാ ദിവസങ്ങളിലും എൻ്റെ വീട്ടിൽ വന്ന് നോക്ക് ചെയ്യണം, കൊട്ടണം, അതിനുശേഷം എന്നെ വിളിക്കണം, എന്നിട്ട് ഈ പത്രം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പത്രക്കാരൻ പറഞ്ഞു, ചേട്ടാ അങ്ങനൊരു പരിപാടിയില്ല, ഞാൻ എങ്ങനെ ഇവിടെ ബോക്സ് വെച്ചേക്കുന്ന പത്രം ഇടാൻ വേണ്ടിയാണല്ലോ, അവിടെ തന്നെ ഇടുന്നില്ലേ ശരി, അത് മാത്രം ഒരുപാട് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും അതിന് എക്സ്ട്രാ ഒരു നോക്കിംഗ് ഫീ ആയിട്ട് ഞാനൊരു 300 രൂപ തരാം എന്ന് ആ വയോവൃദ്ധൻ പറഞ്ഞു. അത്ഭുതത്തോടു കൂടി ആ മനുഷ്യനെ പത്രക്കാരൻ നോക്കി. ഇതെന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത്, എന്തിനാ ചേട്ടാ എനിക്ക് 300 രൂപ തരുന്നത്, വേണവിടോ, കാരണം ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എൻ്റെ ഭാര്യ മരിച്ചു പോയിരിക്കുന്നു, മകനുള്ളത് വിദേശത്താണ്, മകളെ കല്യാണം കഴിച്ചു വിട്ടു, അവരെന്നും ഒന്നും എന്നെ വിളിക്കാറില്ല, ഞാൻ ആകെ കാണുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ നിങ്ങളാവും, എല്ലാ ദിവസവും രാവിലെ നിങ്ങളെന്നെ വന്ന് കൊട്ടണം, ഞാനുണ്ടോ എന്ന് ഉറപ്പിക്കണം, ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളെന്നെ വിളിക്കുമ്പോൾ ഞാൻ കതക് തുറന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ലെന്നാണ്. എൻ്റെ മകൻ്റെ നമ്പർ ഞാൻ തരാം, അവനെ ഒന്ന് വിളിച്ചറിയിച്ചേക്കണം. കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ആ പത്രക്കാരൻ കേട്ടത്. അയാൾ പറഞ്ഞു, ചേട്ടാ എനിക്ക് അതിന് പണമൊന്നും വേണ്ട, ഞാൻ എല്ലാ ദിവസവും രാവിലെ ചേട്ടനെ വന്ന് വിളിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ പ്രശസ്ത തിരക്കഥാകൃത്തുക്കളായ റാഫി മെക്കാട്ടിനിലെ മെക്കാട്ടിൻ അയച്ച ഒരു മെസ്സേജാണ് ഇത്. ഈ മെസ്സേജ് വായിച്ചപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു. എത്രയോ മാതാപിതാക്കൾ വീടുകളാകുന്ന വൃത്ത സദനങ്ങളിലാണ്. വിദേശത്താണ് മിക്ക കുട്ടികളും ഇപ്പോൾ പഠിക്കുന്നത്. എല്ലാ കുട്ടികളും മിക്ക ആൾക്കാരും ആഗ്രഹിക്കുന്ന വിദേശ പഠനം തന്നെയാണ്, അല്ലെങ്കിൽ വിദേശത്തുള്ള ജോലി തന്നെയാണ്. നമ്മുടെ നാടിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാ ആൾക്കാരും വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. നാട്ടിൽ വലിയൊരു വീട് വെക്കുന്നു, അവിടെ 2 വലിയ ഡോബർമാൻ പട്ടികളും പിന്നെ അച്ഛനും അമ്മയും മാത്രമാകുന്ന ഒരവസ്ഥ. പതുക്കെ ഒന്നിൽ അച്ഛനോ അമ്മയോ മരിക്കും, പിന്നെ ആ വലിയ വീട്ടിൽ ഒരു മനുഷ്യൻ മാത്രമാകും. ആ മനുഷ്യന് മാസാമാസം വരുന്ന പണം മാത്രമാണ് മക്കൾ. ഓരോ ദിവസം കഴിയുന്നതോറും സംസാരിക്കാനുള്ള, ഇഷ്ടമുള്ള ആൾക്കാരെ കാണുവാനുള്ള മനസ്സ് അവർക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ആരുമില്ല, കാരണം കൂട്ടുകാരൊക്കെ മരിച്ചിട്ടുണ്ടാവും, ഏകദേശം ഒരേ റേഞ്ചിലുള്ള ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ടാവും, അയൽക്കാരടുക്കാതെയാവും, വൃദ്ധൻ മാത്രമുള്ള വീടല്ലേ എന്ന് മേടിച്ചിട്ട് പതുക്കെ പതുക്കെ അയാൾ ഒറ്റപ്പെടലിൻ്റെ ഡിപ്രഷൻ്റെ ലോകത്തേക്ക് പോകും. അനായാസേന മരണം എന്നൊരു കോൺസെപ്റ്റ് നമുക്കുണ്ട്, അതായത് എനിക്കിഷ്ടമുള്ളപ്പോൾ മരിക്കാൻ കഴിയുക, അതൊരു ഭാഗ്യമാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പല മനുഷ്യർക്കും ആ ഭാഗ്യമില്ല. മരണം എത്ര ആഗ്രഹിച്ചാലും ചില മനുഷ്യരെ തേടിയെത്താറില്ല. ഓൾമോസ്റ്റ് ആൾക്കാർക്കും ആത്മഹത്യ ചെയ്യാൻ ഭയമാണ്, അല്ലെങ്കിൽ തന്നെയും ആത്മഹത്യയുടെ അർത്ഥമില്ലാന്ന് വിശ്വസിക്കുന്നതിനാണ് കൂടുതൽ ആൾക്കാരും. പക്ഷേ മരണമെന്ന ആ ഒരു വലിയ മാസ്റ്റർ പീസിനെ കാത്തുകാത്ത് കിടക്കുമ്പോൾ ഉറ്റവരില്ലാതെ ഉടയവരില്ലാതെ ആ ഒരു കിടപ്പ്. ഈ പത്രക്കാരൻ്റെ കഥയിലൂടെ എനിക്ക് ഫീൽ ചെയ്തത് ഇത് പലർക്കും പറയാനുള്ള കാര്യമാണ്. ഞാനും നിങ്ങളുമൊക്കെ നാളെ പ്രായമാകും. കുഞ്ഞുനാളിൽ നമുക്കറിയാം, നമുക്ക് ചുറ്റും എപ്പോഴും ആളുണ്ടായിരുന്നു. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും അതിന് കുറേയേറെ നന്മകളുണ്ടായിരുന്നു. ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ സുഖമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. കുടുംബങ്ങൾ ന്യൂക്ലിയറായിട്ട് മാറുന്നു. അച്ഛൻ അമ്മ 2 മക്കൾ അല്ലെങ്കിൽ 1 മകൻ അല്ലെ 1 മകളൊക്കെ ആയിരിക്കാം. കുട്ടികൾ വളർന്ന് വലുതാവുന്നുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ കാത്തുപിടിച്ചുകൊണ്ട് അവർ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. ആ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമാകുന്നു, അവരുടെ ലോകം സൃഷ്ടിക്കുന്നു. അവർ 2 പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ മരണത്തിന് 2 പേരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കഴിവില്ലാത്തതിനാൽ ഏതെങ്കിലും ഒരാൾ ആദ്യം നഷ്ടപ്പെടും. ഏറ്റവും കൂടെയുള്ള ആൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതം വല്ലാത്ത നരക തുല്യമായി മാറും. ആരോടും സംസാരിക്കാനില്ലാതെ, ആരോടും ഷെയർ ചെയ്യാനില്ലാതെ ജീവിതം ഇങ്ങനെ 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 നരകിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരത്തിൽ ഒരവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അവിടെ ഒറ്റയ്ക്കാണെങ്കിൽ, അവരെ ഓർക്കുക, എന്നും രാവിലെ ഒന്ന് വിളിക്കുക, അവർക്ക് ഈ വാട്സാപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, എല്ലാ ദിവസവും ഒരു ഗുഡ് മോർണിംഗ് അയക്കാൻ പറയുക, തിരിച്ച് ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കുക, കഴിയുമെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും ദിവസം ഒന്ന് വിളിക്കുക. നിങ്ങളുടെ മാതാപിതാക്കളെ, ഒറ്റപ്പെട്ടു പോയവരെ കൂടെ ചേർത്ത് നിർത്തണം, കാരണം നാളെ നിങ്ങളും ഒറ്റപ്പെടുവാനുള്ളതാണ്.